നിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുർക്കുറെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു കുർക്കുറെ. പക്ഷെ നമ്മൾക്ക് അത് വാങ്ങി കൊടുക്കാനാണെങ്കിലും നല്ലൊരു പേടി തന്നെയാണ്. കാരണം ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ കുർക്കുറെ. പക്ഷെ നമുക്കത് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു കുർക്കുറെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുർക്കുറയുടെ ഈ ഒരു മിക്സ് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കുർക്കുറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഓയിലിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അത് നല്ല ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്താൽ മാത്രമേ നല്ലൊരു ക്രിസ്പ്നെസ് നിങ്ങൾക്ക് ഈ ഒരു കുറുക്കുറയ്ക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട് പോകും. അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നിങ്ങൾ ഫ്രൈ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു കുർക്കുറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് മേലോട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് വേണം, ഈ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും മൂടി ഉണ്ടെങ്കിൽ ആ മൂടി കൊണ്ട് മുക്കാൽ ഭാഗം നമ്മൾ ആ ഒരു പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ കുർക്കുറെ വറുക്കുന്നത് ആ ഒരു പാത്രം മുക്കാൽ ഭാഗം നിങ്ങൾ മൂടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷേ നമ്മുടെ മേത്തൊക്കെ എണ്ണയൊക്കെ തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അവിലാണ്. അവില് ഞാനിവിടെ ഒരു ബൗള് അവിലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ദേ ഇതുപോലെയാണ് ഉണ്ടാവുക. ഭയങ്കര ഫൈൻ പൗഡർ ആയിരിക്കില്ല, ചെറുതായിട്ട് ഒരു തെരുതെരിപ്പ് ഉണ്ടാവും. നമ്മൾ റവയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഒരു രൂപത്തിൽ ഇത് പൊടിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചപ്പോൾ നമുക്കിത് എന്തായി, അര കപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിലെടുത്തത് ഒരു കപ്പും പൊടിച്ചപ്പോൾ അര കപ്പുമാണുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ബൗളെടുക്കുക. ആ ഒരു ബൗളിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള അവില്, പകുതി കപ്പ്, അര കപ്പായിട്ടുള്ള അവില് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കാൽ കപ്പ് കടലമാവിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ മെഷർമെൻറ്റ് മാത്രം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ അവിലാദ്യം എടുക്കുമ്പോൾ ഒരു കപ്പ് എടുത്തു, പിന്നെ അത് പൊടിച്ചപ്പോൾ അര കപ്പായി, പിന്നെ നമ്മൾ കടലമാവ് ആഡ് ചെയ്യണത് കാൽ കപ്പാണ്. എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു കടായി, ഏതോ ഏതെങ്കിലും ഒരു പാത്രം വെക്കുക, ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് ഒരു കപ്പ് വെള്ളമാണ്. നമ്മൾ ആദ്യം അവിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തില്ലേ, അതേ ഒരു മെഷർമെൻറ്റിൻ്റെ പാത്രത്തിൽ തന്നെ, അതേ ഒരു ബൗളിൽ തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുക്കണം. ആ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ദേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഫ്ലെയിം നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കടലമാവിൻ്റെയും അതുപോലെ അവിലിൻ്റെയും ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണം, ഫ്ലെയിം ഓൺ ചെയ്യേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചൂടുവെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ ഒരു മാവൊക്കെ മിക്സ് ആയെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ദേ മാവ് എല്ലാ ഭാഗത്തും ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു ചൂടിൽ ഈ ഒരു മാവൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതേ 5 മിനിറ്റിന് ശേഷം ഞാനിതേ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു 1/2 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇച്ചിരി കൂടെ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എങ്ങനെയാണ് മാവ് കുഴയ്ക്കുക, ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് ഈ ഒരു മാവിന് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈയും ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുറുക്കുറെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ നമുക്ക് ഇതൊക്കെ പൊട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ ഈ നമ്മുടെ മാവ് നല്ല കുഴച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒട്ടണ പോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, കുറച്ച് ഓയിൽ എടുക്കുക. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഓയിൽ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ മിക്സ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണ മിക്സ് ചെയ്യരുത്, ഒന്നില്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എന്താ വെച്ചാൽ സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ നന്നായിട്ട് ഞാനത് കുഴച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു പീസ് എടുക്കാം. പീസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടി ഇപ്പം നന്നായിട്ട് ബോള് പോലെ ഉരുട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറുക്കുറയുടെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ നീളനെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതേ ഞാൻ വീണ്ടും ഒരു ബോൾ എടുത്തിട്ടുണ്ട്, അത് വീണ്ടും നമ്മൾ കയ്യിൽ നന്നായിട്ട് ഉരുട്ടാം. ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ നീട്ടിയെടുക്കാം. കണ്ടോ, ഈ ഒരു രൂപത്തിൽ നമുക്ക് നീട്ടിയെടുക്കാം. മാക്സിമം നമുക്ക് കുറച്ചൊരു കനം കൂടെ കുറച്ചെടുക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇച്ചിരി കനമായിപ്പോയി, ഇതേ ഈ ഒരു കനത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നന്നായിട്ട് നമുക്കൊരു ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. ഇതേ ഈ ഒരു കനം നല്ല കറക്റ്റാണ്. ഇതുപോലെ നിങ്ങൾ എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ദേ ഞാനെല്ലാം ഇതുപോലെ നമ്മുടെ ഈ ഒരു കുറുക്കുറയുടെ ഷേപ്പിൽ ഞാൻ രണ്ട് പ്ലേറ്റിലായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, വറുക്കുന്നതിനായിട്ട് നമ്മൾ ഒരു പാത്രം വയ്ക്കുക. അതിൽ നമ്മൾക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു കുറുക്കുറയുടെ ഓരോ കുറുക്കുറയുടെ പീസസും നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഫുൾ ഫ്ലെയിമിൽ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് വറുത്തെടുക്കുന്നതിനായിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിടാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു നമ്മൾ വറുത്തു കോരുന്നതിനായിട്ട് എടുക്കണ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കയ്യിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതെന്താവും നമ്മുടെ ഈ സ്പൂണിൻ്റെ മുള്ളൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ പാടുള്ളൂ. ഒരു ലൈറ്റൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം അതേ ആയിട്ടില്ല, കണ്ടോ ആയിട്ടില്ല. ഒന്നും കൂടി നമുക്ക് ഒന്ന് ഷെയ്ഡ് വരേണ്ട വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഇതിങ്ങനെ വറുക്കണ സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് വേണം, ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ട് ഇതേ ഇതുപോലെ ഫുള്ളായിട്ട് മൂടരുത്, അപ്പോൾ ആവിയുടെ വെള്ളം ഉള്ളിലേക്ക് വീഴും. ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇതേ ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. വറുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാൻ മറക്കരുത്, ഇതുപോലെ ലിഡ് മുക്കാൽ ഭാഗവും ഇങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങൾ വറുക്കാനായിട്ട്. കാരണം ഇത് നന്നായിട്ട് പൊട്ടും, മേലേക്ക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലാത്ത പക്ഷം നിങ്ങളുടെ മേലൊക്കെ എണ്ണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലെ നിങ്ങൾ പിടിച്ചിട്ട് നിങ്ങൾ വറുത്തെടുക്കാൻ ശ്രമിക്കണം. ഒരിക്കലും നിങ്ങളത് വിട്ടു പോകരുത്, കാരണം മേത്തേക്ക് എണ്ണ തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇതുപോലെ വേണം നിങ്ങൾ വറുത്തെടുക്കാനായിട്ട്. ഇപ്പം ദേ നമ്മുടെ കുറുക്കുറെ ഞാൻ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ദേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുർക്കുറെ, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കുർക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള കുർക്കുറയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. ആ ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് പണിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ബൈ, താങ്ക് യു.